ഈശോ മിശുകായിക സുധാരികടെ മൊഴിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ മത്തയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നമ്മൾ യേശുനാഥൻ പറയുന്ന ഒരു ഉപമയാണ് വായിച്ചു കേൾക്കുന്നത് നല്ല ഇടയൻ്റെ ഉപമ യേശുനാഥൻ പറഞ്ഞു വെക്കുകയാണ് ഒരാൾക്ക് നൂറാടുകളുണ്ടായിരിക്കേ അതിലൊന്ന് വഴുതിറ്റിപ്പോയാൽ തൊണ്ണൂറ്റി ഒമ്പതിനെയും മലയിൽ വിട്ടിട്ട് അവൻ വഴുതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് പോവുകയില്ലേ എപ്രകാരം ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശുനാഥൻ ഈ ഉപമ പറഞ്ഞു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് ആ സ്നേഹം എപ്പോഴും നമ്മളെ തേടി വരുന്ന സ്നേഹം തന്നെയാണ് എന്നാൽ ആ സ്നേഹത്തിലേക്ക് ആഴത്തിലിറങ്ങാനായിട്ടുള്ള ഒരു ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരു ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് നമ്മൾ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത് സ്വർഗസ്വനായ പിതാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് ഒരു വിശുദ്ധനും വിശുദ്ധിയുമാകാനായിട്ടുള്ള വിളിയാണ് എന്നിരുന്നാലും പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മൾ വഴിതെറ്റിപ്പോകുന്നവരായിട്ട് മാറാറുണ്ട് എന്നാൽ നമ്മൾ വഴിതെറ്റിപ്പോയി എന്ന ഒരു ബോധ്യമുണ്ടാകുന്ന ആ നിമിഷം മുതൽ അത് ആ ദേവപിതാവ് നൽകുന്ന ആ ഒരു ബോധ്യമാണെന്ന് തിരിച്ചറിവോടുകൂടെ നമ്മൾ ദൈവ പക് ദേവപിതാവിൻ്റെ പക്കലേക്ക് തിരികെ വരാനായിട്ട് തയ്യാറാകണം അപ്പോൾ മുതലാണ് നമ്മളും ആ തിരികെ വന്ന ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ യേശുനാഥൻ നമ്മളെയും മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സ്നേഹം നമുക്കും പകർന്നു നൽകും ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നുകരാനായിട്ട് നമ്മൾ എത്രമാത്രം ചെയ്താൽ മതി എപ്പോഴൊക്കെ നമ്മൾ വഴുതെറ്റിപ്പോകുന്നു എന്നൊരു ബോധ്യമുണ്ടാകുമ്പോൾ ആ നിമിഷം മുതൽ ദൈവത്തിലേക്ക് തിരികെ നടക്കാനായിട്ട് തുടങ്ങണം ദൈവത്തിലേക്ക് തിരികെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ സെക്കൻഡ് മുതൽ നമ്മൾ ദൈവസ്നേഹത്തിൽ തന്നെയാണ് അപ്പോൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇതുതന്നെയാണ് ആ ദൈവസ്നേഹത്തോട് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും ആ സ്നേഹത്തിൽ അടിവറച്ചു നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനും ദൈവം എത്ര അനന്തമായിട്ട് നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തിയെടുക്കാനും ഓരോരുത്തർക്കും പരിശ്രമിക്കാം യശോദാനും പറയുന്നത് പോലെ ഈ ചെറിയവർ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്നായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല നമ്മളാരും നശിച്ചു പോകാനായിട്ട് സ്വർഗസ്നായ പിതാവ് ആഗ്രഹിക്കുന്നില്ല ആ ഒരു സ്വർഗസ്നായ പിതാവിൻ്റെ സ്നേഹം നുകരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തിരികെ നടന്നു തുടങ്ങാം ഒരിക്കലും വീണുപോയ ആ പാവ് വഴികളിൽ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വീണു പോകാതെ അവിടെ നിന്ന് എണീറ്റ് ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ നടന്നു തുടങ്ങാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ മക്കളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാതിരിക്കാം നരമറിച്ച് ദൈവം വീണ്ടെടുത്ത ദൈവമക്കളായിട്ട് ഓരോരുത്തർക്കും രൂപപ്പെടാം അതിന് വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം സ സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈശോ മിശ് ഹായിക്ക് ശ്രദ്ധിയായിരിക്കട്ടെ